സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരുന്നു. കെ വി തോമസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി AICC. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേഗ ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. സിപിഎം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്ത കെ വി തോമസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി AICC. അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി നൽകിയിരുന്ന നോട്ടീസിന് ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. AK ആന്റണി അധ്യക്ഷനായ 5-അംഗ സമിതിയാണ് നടപടി തീരുമാനിക്കുന്നത്. കേരളത്തിന് കെറെയിൽ പോലുള്ള പദ്ധതികൾ അനിവാര്യമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം യൂറോപ്യൻ നിലവാരത്തിലായെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ 23-ാം പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു യെച്ചൂരി. കേരളത്തിൽ നിന്നും കനത്ത മഴ തുടരുന്നു. അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയുണ്ടാകും. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ഇടിയോടുകൂടിയ മഴയുണ്ടാകാനും 40 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനും സാധ്യതയുണ്ട്. കോഴിക്കോട് 16-കാരന് സ്ഫോടന വസ്തു പൊട്ടിത്തെറിച്ച് പരിക്കേറ്റു. നാദാപുരം കായപ്പനശ്ശിയിൽ മീൻ പിടിക്കാനെത്തിയ കൊൽക്കത്ത സ്വദേശി ഷോർദാർ ഇബ്രാഹിമിനാണ് പരിക്കേറ്റത്. ഇടത് കൈപ്പത്തിയിലെ തള്ളവിരലും കണ്ണിനുമാണ് പരിക്കേറ്റത്. തലശ്ശേരിയിൽ നിന്ന് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചു. കല്ലമ്പലത്ത് ആന പാപ്പാനെ നിലത്തടിച്ചു കൊന്നു. 1-ാം പാപ്പാൻ ഇടവൂർക്കോണം സ്വദേശി ഉണ്ണിയാണ് മരിച്ചത്. കപ്പംവിളം മുക്കൂക്കട റോഡിൽ തടി പിടിക്കാൻ വെള്ളല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. തടി പിടിക്കുന്നതിനിടെ പാപ്പാനെ തുമ്പിക്കൈയിലെടുത്ത് നിലത്തടിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ആനയിടയാനുള്ള കാരണം വ്യക്തമല്ല. ഭറൂച്ച് ജില്ലയിലെ കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ 6 തൊഴിലാളികൾ മരിച്ചു. രാസലായനി ശുദ്ധീകരിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായതെന്ന് ഭറൂച്ച് പോലീസ് സൂപ്രണ്ട് ദീനാ പട്ടീൽ പറഞ്ഞു. സ്ഫോടനത്തെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായി. അഹമ്മദാബാദിൽ നിന്ന് 235 കിലോമീറ്റർ അകലെയുള്ള ദഹേജ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന യൂണിറ്റിൽ തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ജാർഖണ്ഡിൽ കേബിൾ കാറുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് സൂചന. 50-ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായും വിവരമുണ്ട്. ദിയോഘർ ജില്ലയിലെ ബാബ വൈദ്യനാഥ് ക്ഷേത്രത്തിന് സമീപം ത്രികുത് ഹിൽസിലാണ് അപകടമുണ്ടായത്. ആന്ധ്രാപ്രദേശ് മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച് മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി. ആദ്യ മന്ത്രിസഭയിൽ നിന്ന് 11 പേരും പുതുമുഖങ്ങളായി 13 പേരുമാണ് പുതുക്കിയ മന്ത്രിസഭയിലുള്ളത്. തലസ്ഥാന നഗരമായ അമരാവതിയിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സമീപം നടന്ന പൊതുചടങ്ങിൽ ഗവർണർ ബിശ്വഭൂഷൺ ഹരിചന്ദൻ 25 അംഗങ്ങൾക്ക് സത്യവചനം ചൊല്ലിക്കൊടുത്തു. പാകിസ്ഥാൻ ഹസരീക്കെ ഇൻസാഫ് സർക്കാരിനെ നീക്കം ചെയ്തതിനും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസിന്റെ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണം രൂപീകരിക്കുന്നതിനുമെതിരെ ബുധനാഴ്ച രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് PTI നേതാക്കൾ അറിയിച്ചു. ഷെഹവാറിൽ നിന്ന് ബുധനാഴ്ച രാജ്യവ്യാപക പ്രതിഷേധം ആരംഭിക്കുമെന്നും ഇമ്രാൻഖാൻ അവിടെ ഒരു യോഗത്തിൽ പങ്കെടുക്കുമെന്നും PTI നേതാവും മുൻ പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രിയുമായ ഫവാദ് ചൗധരി പറഞ്ഞു. റഷ്യ ഉക്രൈനെ മാത്രമല്ല മൊത്തം യൂറോപ്പിനെയുമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കി. റഷ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ എല്ലാ ജനാധിപത്യ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഉക്രൈനുള്ള പിന്തുണ ആവർത്തിച്ച് ഉറപ്പു നൽകിയ ബ്രിട്ടനും ഓസ്ട്രിയയ്ക്കും സെലൻസ്കി നന്ദി അറിയിച്ചു. ജനയുഗ ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.